ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് രുചികരമായിട്ടുള്ള ഒരു ആലു തിക്കിയാണ്. ആലു തിക്കി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതുപോലത്തെ പാക്കറ്റിനുള്ളിലാണ് ഇത് ലഭിക്കുന്നത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്നതാണ്. ഒരു പാക്കറ്റിനുള്ളിൽ 10 എണ്ണമാണുള്ളത്. ഇത് വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് ഓപ്പണാക്കി ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഈ കവറൊന്ന് ഓപ്പൺ ചെയ്യാം. കവറിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇത് ഓപ്പണായി കഴിയുമ്പോൾ കവറിനുള്ളിൽ ഇതുപോലെയാണ് ഉള്ളത്. ഒരു കട്ട്ലേറ്റൊക്കെ പോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരൈറ്റമാണിത്. നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. എണ്ണയിൽ മുക്കിയല്ല നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഒന്നോ രണ്ടോ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ഇതിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. മറു സൈഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ ഒരു സൈഡ് 2 മിനിറ്റ്, മറു സൈഡ് 2 മിനിറ്റ്, 4 മിനിറ്റ് മതിയാകും. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സൈഡും 2 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും ഇനി കോരി മാറ്റാം. ഇത് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. തവയിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു തിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.